ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ത്യക്കാരുടെ ആഹാരശീലങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് മഞ്ഞൾ. ശരീരത്തിൽ പാദം മുതൽ തല വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി മഞ്ഞളിലുണ്ട്. പ്രോട്ടീൻ, വൈറ്റമിൻ, കാൽഷ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, സിങ്ക് ഒക്കെ മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മഞ്ഞൾ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ മഞ്ഞൾ സഹായിക്കുന്നു. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവയെ പ്രതിരോധിക്കാൻ മഞ്ഞളിന് നല്ല കഴിവുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് മഞ്ഞൾ. നെഞ്ചരിച്ചിലുള്ളവർ 4 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിൽ മഞ്ഞൾ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതിയാകും. പ്രമേഹമുള്ളവർ മഞ്ഞൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇൻസുലിന്റെയും ഗ്ലൂക്കോസിന്റെയും അളവ് നിയന്ത്രിക്കാൻ മഞ്ഞൾ ഒരു പരിധി വരെ സഹായിക്കും. Type 2 diabetes തടയാനും മഞ്ഞളിന് കഴിവുണ്ട്. എന്നാൽ വീര്യം കൂടിയ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം മരുന്നായി മഞ്ഞൾ കഴിച്ചാൽ ശരീരത്തിലെ ഷുഗർ നില കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ വരാൻ സാധ്യതയുണ്ട്. രക്തം ശുദ്ധീകരിക്കാനുള്ള കരളിന്റെ കാര്യക്ഷമത കൂട്ടാൻ മഞ്ഞളിന് കഴിവുണ്ട്. വിഷാംശങ്ങൾ പുറന്തള്ളാൻ കരളിനെ മഞ്ഞൾ സഹായിക്കുന്നു. മഞ്ഞളിന്റെ മറ്റൊരു ഗുണം തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ ഒഴുക്ക് കൂട്ടുന്നു എന്നുള്ളതാണ്. അൾസൈമേഴ്സ് രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ മഞ്ഞൾ സഹായിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ മഞ്ഞളിന് പ്രത്യേക കഴിവുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. രക്തത്തിൽ കണ്ടുവരുന്ന ട്യൂമർ കോശങ്ങളായ T-cell, ലുക്കേമിയ, കുടലിലും മാറിടങ്ങളിലും വരുന്ന കാർസിനോമ എന്നിവയെ പ്രതിരോധിക്കാൻ മഞ്ഞളിന് കഴിവുണ്ട് എന്ന് നിരവധി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രകൃതിദത്തമായ ആന്റിസെപ്റ്റിക് ആണ് മഞ്ഞൾ. ഒപ്പം ബാക്ടീരിയയെ ചെറുക്കാൻ കഴിവുള്ളത് കൊണ്ട് മുറിവ് ഉണങ്ങാൻ ഏറെ ഫലപ്രദമാണ്. മഞ്ഞളിന്റെ ഗുണങ്ങളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.